ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം എൻ്റെ പേര് സിമി കൃഷ്ണൻ ഞാൻ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂനിയർ ഇൻസ്ട്രേറ്റർ ഡ്രാസ്മാൻ സിവിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡ്രോയിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ആൻസർ ഓപ്ഷൻ ബി ഹൈറ്റ് ഇത് പി എസ് സി സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻ ഡ്രോയിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂ ഈസ് ഡ്രോൺ ആൻസർ ഓപ്ഷൻ എ എബോ എക്സ് വൈ ലൈൻ തേർഡ് ആംഗിൾ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈന് മുകളിലായിരിക്കും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇത് എക്സ് വൈ ലൈൻ ആണെന്ന് വിചാരിക്കുക ടോപ്പ് വ്യൂ എപ്പോഴാണ് നമ്മൾ പ്ലാൻ എവിടെയാണ് വരയ്ക്കുന്നത് എക്സ് വൈ ലൈന് താഴെയാണ് വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ എക്സ് വൈ ലൈന് താഴെയും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈന് മുകളിലുമായിരിക്കും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എക്സ് വൈ ലൈന് മുകളിലായിരിക്കും ടോപ്പ് വ്യൂയും ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈന് താഴെ ആയിരിക്കും ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് യു എസിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടുഡേ ഈസ് ദി ഓപ്ഷൻ ബി കീബോർഡ് കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ് പ്ലോട്ടർ എന്താണ് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ആൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈൻ ഈസ് ഇംഗ്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാല ടു വി പി ദ എലിവേഷൻ വിൽ ബി ലൈസ് ഇൻ ആൻസർ ഓപ്ഷൻ എ വി പി എന്താണ് ഇംഗ്ലൈൻഡ് ടു എച്ച് പിയും പാല ടു വി പി ആണെങ്കിൽ എപ്പോഴും എലിവേഷൻ എവിടെ ആയിരിക്കും വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും ഇംഗ്ലാൻ ടു എച്ച് പി ആൻഡ് പാല ടു വി പി ആണെങ്കിൽ എലിവേഷൻ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും വി പി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൈനിങ് ടു ഓർ മോർ പ്ലോട്ട്സ് ആ സെ സിംഗിൾ പ്ലോട്ട് ഈസ് കോൾഡ് ഓപ്ഷൻ ഡി അമാൽഗമേഷൻ കമ്പൈനിസ് ആ സെ സിംഗിൾ പ്ലോട്ട് ഈസ് കോൾഡ് അമാൽഗമേഷൻ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഓർ എ ബിൽഡിംഗ് ആൻഡ് റോഡ് നമ്മുടെ റോഡും ബിൽഡിങ്ങും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ബൗണ്ടറിനെയാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് പൂമുഖം ഉമ്മറെന്നൊക്കെ പറയുന്നതാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇനി ബിൽഡിംഗ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമ്മൾ നമ്മുടെ ബിൽഡിംഗ് പണിയുമ്പോൾ ഇച്ചിരി സൈഡിൽ ഇത്ര വിടണമെന്ന് പറയത്തില്ലേ ഇച്ചിരി ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് വിടണമെന്ന് പറയാറുണ്ട് എന്നാൽ മിനിമം സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് റിക്വയർഡ് ആയിട്ട് റയർ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് റയർ സൈഡിൽ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ വേണമെന്നാണ് പറയുന്നത് ദോർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആൻസർ ഓപ്ഷൻ ഡി ഡൊമസ്റ്റിക് ബിൽഡിംഗ് നമ്മുടെ എൻ ബി സിയുടെ ഇതനുസരിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ബിൽഡിംഗ് ആണ് അല്ലാത്തത് കുറച്ച് ടൈപ്പ്സ് ഓഫ് ബിൽഡിംഗ്സ് നോക്കാം റെസിഡൻഷ്യൽ ഉണ്ട് എഡ്യൂക്കേഷണൽ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ബിസിനസ് ഓർ ഓഫീസ് മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ സ്റ്റോറേജ് ഹസാഡസ് ഇത് ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നതെന്നും ഓർത്തിരിക്കുക പി എസ് സി ചോദിക്കാറുണ്ട് ഗ്രൂപ്പ് എ യിൽ ഏതാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സിയിൽ ഏതാണ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് അങ്ങനെയൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇത് എങ്ങനെ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അല്ല പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കാൻ ഇവിടെ റിസ് എ ടു എച്ച് വരെ കറക്റ്റാണ് ഐ ഇല്ല ഐക്ക് പകരം ജെ ആണ് അപ്പം എടു എച്ച് വരെ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ ക്രമത്തിൽ ഓർത്തിരുന്ന നമുക്ക് പെട്ടെന്ന് ഓർക്കാം അപ്പം അതിനെ നമുക്ക് ഒരു കോഡ് ഓർത്തിരിക്കാം ആറി ഐ എ ബി എം ഐ ആറി ഐ എ ബി എം ഐ എസ് എച്ച് ആർ ഇ ഐ എ ബി എം ഐ എസ് എച്ച് ഇങ്ങനെ മുറിച്ച് മുറിച്ച് പോകത്തിരുന്ന് പോത്തിരിക്കാം അപ്പോൾ ആർ ഇന്ന് പറഞ്ഞാൽ ആറില് റെസിഡൻഷ്യൽ ഇയർ എഡ്യൂക്കേഷണൽ ഐ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ രണ്ടടുത്ത് വരുന്നുണ്ട് തിരിഞ്ഞു പോകരുത് ആദ്യത്തെ ആയി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മെഡിക്കൽ ഹോസ്പിറ്റൽ അങ്ങനത്തെ മെഡിക്കൽ അങ്ങനത്തെ ബിൽഡിംഗ്സ് ആണ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എ അസംബ്ലി ബി ബിസിനസ് അല്ലെങ്കിൽ ഓഫീസ് എം മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ കൊമേഴ്സിയൽ ഐ ഇ ഐ ആണ് ഇൻഡസ്ട്രിയൽ എസ് സ്റ്റോറേജ് എച്ച് ഹസാഡസ് അത് എ ടു എച്ച് കറക്റ്റ് ഓർഡറിലാണ് വരുന്നത് ഹസാഡസ് ജയിലാണ് വരുന്നത് അത് ഓർത്തിരിക്കുക പിന്നെ പുതിയ കെ എം ബി ആർ റൂൾ അനുസരിച്ച് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ടു തൗസൻഡ് നയൻറ്റീനിൽ വന്നതനുസരിച്ച് നമ്മുടെ ഹസാഡസ് ജയിൽ നിന്ന് ഐയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്താണ് ജെയിൽ മൾട്ടിപ്ലെക്സ് കോംപ്ലക്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയിൽ ഹസാഡസും ജെയില മൾട്ടിപ്ലസ് കോംപ്ലക്സും ഉണ്ട് ഇത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലീ സിസ്റ്റം റേസ് ബിൽഡിംഗ് പ്ലാറ്റിനം ഓൺ ദി ബേസിസ് ഓഫ് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തു കാരണം ഇതിനകത്ത് ഉത്തരം ഇല്ല ഇപ്പം ലീഡെന്ന് പറഞ്ഞാൽ എന്താണ് ലീഡർഷിപ്പ് ഇൻ എനർജി ആൻഡ് എൻവോൺമെൻറ്റൽ ഡിസൈൻ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പ്രോഗ്രാമാണിത് ഇതിന് നാല് ലെവൽസ് ഓഫ് സർട്ടിഫിക്കേഷൻ ഉണ്ട് അതാണ് സർട്ടിഫൈഡ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം സർട്ടിഫൈഡിന് ഫോർട്ടി ടു ഫോർട്ടി നയൻ പോയിൻറ്റ്സ് വേണം സിൽവർ ആണെങ്കിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ ഗോൾഡ് ആണെങ്കിൽ സിക്സ്റ്റി ടു സെവൻറ്റി നയൻ ആണെങ്കിൽ എയ്റ്റി പോയിന്റ്സ് ആൻഡ് എബവ് ഇത് നമ്മുടെ ആൻസറിൽ തന്നിട്ടില്ല അതുകൊണ്ടാണ് പി എസ് ഇത് ക്യാൻസൽ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെഡ് റൂം ഇൻ എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ആൻസർ ഓപ്ഷൻ ഡി ടു പോയിൻറ്റ് വൺ മീറ്റർ ഹെഡ്റൂം ഇൻ എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ടു പോയിൻറ്റ് വൺ മീറ്റർ ഹെഡ് റൂമ് രണ്ട് മീറ്റർ കുറയാൻ പാടില്ലെന്നാണ് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു പോയിൻറ്റ് വൺ മീറ്ററിൽ കുറയാൻ പാടില്ല ഹെഡ് റൂമിൻ്റെ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലസ് ദാൻ ടു പോയിൻറ്റ് വൺ മീറ്റർ മിനിമം എടുത്ത് ഓഫ് സ്റ്റെയർ കേസ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് മിനിമം എടുത്ത് ഓഫ് സ്റ്റെയർ കേസ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് മിനിമം എടുത്ത് ഓഫ് എ സ്റ്റെയർ ഏ സ്റ്റെയർകേസിൻ്റെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വൺ മീറ്റർ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ എടുത്ത് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ചെറുകേസിൻ്റെ വിടുത്ത് വൺ മീറ്ററും എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് മീറ്ററാണ് ഇത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ ബേസിസ് ഓഫ് ഫയർ റെസിസ്റ്റൻസ് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എ ബിൽഡിംഗ് വിത്ത് ഫയർ റെസിസ്റ്റൻസ് മോർ ദാൻ ഫോർ ഹവേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻസർ ഓപ്ഷൻ എ ടൈപ്പ് വൺ ഫയർ റെസിസ്റ്റൻസ് നാല് മണിക്കൂറിൽ കൂടുതലുള്ളതിനെ ടൈപ്പ് വണ്ണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈപ്പ് ടൂവിലാണെങ്കിൽ ടൂ അവേഴ്സിലാണ് ടൈപ്പ് ത്രീയും ടൂ ഹവേഴ്സിലാണ് ടൈപ്പ് ഫോർ വൺ അവറിലാണ് ഇത് തൽക്കാലം ഇങ്ങനെ ഓർത്തിരിക്കുക ഇതിന് കുറച്ച് ക്ലാസ്സിഫിക്കേഷൻ കൂടുതലുണ്ട് എന്നാലും ഇങ്ങനെ ആദ്യം ഓർത്തിരിക്കുക ഫോർ ടു വൺ ഓർത്തിരിക്കുക വേണ്ടവർക്ക് ഇത് വേണമെങ്കിൽ പഠിക്കാം ഇത് ഒത്തിരി ഉണ്ട് ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുന്നത് പ്രയാസമായ തൽക്കാലം ഇത് മാത്രം പഠിച്ചിരിക്കുക ടൈപ്പ് വണ്ണിൽ ഫോർ ഹവേഴ്സിൽ കൂടുതലാണെങ്കിൽ ടൈപ്പ് ടു ടു അവേഴ്സ് ടൈപ്പ് ത്രീ ടു ഹവേഴ്സ് ടൈപ്പ് ഫോർ വൺ അവർ ആണെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക ഈ വീഡിയോമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്ത് തന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്